ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയായ വയനാട് അട്ടമലയിൽ പുലി ഇറങ്ങിയതായി സംശയം. പ്രദേശത്ത് പശുക്കിടാവിനെ പുലി പിടിച്ചു. അട്ടമല ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് പുലി ഇറങ്ങിയത്. അതേസമയം പുലിയെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. അർജുൻ കല്യാട് ഇപ്പോൾ അവിടെയുണ്ട്. അർജുൻ കല്യാട് ആ പശുക്കിടാവിനെ കണ്ടോ? അതിന്റെ ദേഹത്തുള്ള മുറിവുകൾ എങ്ങനെ? തീർച്ചയായിട്ടും, അതായത് അട്ടമല തുടങ്ങിയുള്ള നാട്ടുകാർ ഈ പറയുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയും അപ്പോൾ കണ്ടിട്ടുള്ളത് പുലിയാണെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ അതിന് ചികിത്സയും കാര്യങ്ങളും എല്ലാം നൽകി വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എല്ലാവരും അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ ഖാലിദ് നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും സംഭവം എന്നാ? സംഭവം അവിടെ ഞാൻ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ട് പോയോക്കിയതാണ്. അപ്പോൾ കുറേ പശുക്കൾ കൂട്ടം കൂടി കരയുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സംഭവം പുലി പോയിക്കണേ. അപ്പം ഞാൻ രണ്ടാമത് ഇവിടെ പോലീസുകാരനെ ഒറ്റ പോകാൻ പേടിച്ചിട്ട് അവരെ കൂട്ടി ഞാൻ പോയി. എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് കൂടുന്നതാണ്. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് കൂടുന്ന് പിന്നെ പോലീസ് അവർ അവിടെ കൺട്രോൾ റൂമിൽ അറിയിച്ച് ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഇപ്പോൾ റെഡിയായി. നിങ്ങൾ ശബ്ദം കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഓടി? ശബ്ദം കേട്ടിട്ട് പോയതാണ്. ഭയങ്കര കരച്ചിൽ പശുക്കൾ കുറെ. അന്നേരം എന്താ ഈ പുലിനെ കണ്ടോ നിങ്ങൾ? പുലിനെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കൈകൊണ്ട് ഒച്ച ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് ഓടി. പുലിനെ കണ്ടില്ല, കാരണം കുറേ പശുക്കളുണ്ടല്ലോ. പുലി പിന്നെ നമ്മൾ പോകും, ആളെ കാണുമ്പോൾ ഒറ്റടിക്ക് പോകും. അങ്ങനെ കണ്ട് പോയോക്കിയതാണ്. ഇപ്പോൾ എന്തായാലും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും എല്ലാം തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ പശു ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അല്പസമയമായി അതിൻ്റെ മരുന്നും ചികിത്സയും എല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി കൃത്യമായ തോതിൽ അല്ലെങ്കിൽ അത് പൂർണ്ണ ആരോഗ്യവാനല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉടമ, ഈ പശുവിൻ്റെ ഉടമ ഇവിടത്തേക്കുണ്ട്. ഏട്ടാ, എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഇത്? ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആളുകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരു ഞങ്ങൾ പശുവിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞു. ആരാന്നാ അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴത് എൻ്റെയാണ് സാധനം. അത് ആ പോലീസുകാർ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊണ്ടുപോയിട്ടുണ്ടാവുമായിരുന്നു ഇന്ന്. ഇതിപ്പോൾ ഞങ്ങൾ ക്യാമ്പിലായതുകൊണ്ട് വീട്ടിൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വളരെ വിഷമത്തിലാണ്. ഞങ്ങൾ ഒരുപാട് പശുക്കളുണ്ട് ഞങ്ങൾക്കിവിടെ. ഞങ്ങളെ ഉപജീവനം എന്ന് പറയുന്നത് ഈ പശുവിനെ കൊണ്ടാണ് ജീവന മാർഗം. അതിനെ കൊണ്ടുപോയി കെട്ടാൻ തൊഴുത്തുപോലും ഇല്ലാത്തൊരു ആ അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചിവിടെ വന്ന് സേഫ്റ്റി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. ഇതിൻ്റെ മുകൾ ഭാഗത്ത്, കഴുത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ പരിക്കേറ്റുള്ളത്. അതെ, അത് പുലി ചാടി പിടിച്ചതാണ്. ആ പിടിച്ചപ്പോൾ നഖം കൊണ്ട മുറിപ്പാടുകളാണ്. അത് വീങ്ങിയിട്ടുണ്ട്. ശരീരം മൊത്തം വീക്കം വെച്ചിട്ടുണ്ട്. മരുന്ന് ചെയ്തിട്ടുണ്ട്. വെറ്റിനറിയിൽ നിന്ന് മരുന്ന് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. താഴെ ഭാഗത്താണ് സാധാരണ ഇത് കടിക്കാൻ തോന്നുന്നത്. അതെ, കടിക്കുന്നത് ചാടി വീണതാണ്. അതുകൊണ്ട് മേൽഭാഗത്തെ മുറി ആയിട്ടുള്ളൂ. താഴ്ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കുറേ പശുക്കൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പശുക്കളെ നോക്കാൻ വേണ്ടി വന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഞങ്ങൾക്ക് ആദ്യം ഉറക്കം വരുന്നില്ല. ഈ പശുക്കളെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോൾ വീട്ടിലൊരു 10 കോഴിക്കളുണ്ട്. അതിന് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ കോഴിക്കള് പശുക്കളാണ്. ഇപ്പോൾ നായ്ക്കളൊക്കെ ഓരോരുത്തർ കൊണ്ട് പശുക്കളെയും പിന്നെ നമ്മൾ കോഴിക്കളെയൊക്കെ നോക്കാനൊക്കെ ആരുണ്ടാത്തി. അപ്പോൾ നമുക്ക് ദയനീയ സ്ഥിതിയാണ്. ഇപ്പോൾ ഇത് പശുവിൻ്റെ രാവിലെ വന്ന് നേരെ ഇതിന് മുന്നിലേക്കാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാവർത്ത അവസ്ഥ. നമ്മളാരും ഇല്ല. പശുക്കൾ ഒരു അനാഥ പോലെ ആയി. അവർക്ക് വെള്ളം കൊടുക്കാൻ സമയം കിട്ടണം. ഒന്നും നമുക്ക് സമയം കിട്ടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല. ഇപ്പോഴെന്തായാലും ഈ പശുവിന് പിന്നെ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല. താഴ്ഭാഗത്തേക്ക് കടിയേറ്റിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. വനം വകുപ്പിൻ്റെ ജീവനക്കാരും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ജീവനക്കാരും ഇവിടത്തേക്ക് എത്തി പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. അല്പസമയം കൂടി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ആരോഗ്യവാനാണോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തിൽ വിലയിരുത്തുക. എന്തായാലും നമുക്കറിയാം, ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അട്ടമലയൊക്കെ ഈ ദുരന്ത ബാധിത മേഖലയാണ്. ഇവിടുന്ന് ഈ ഉരുൾപൊട്ടൽ മേഖല ഉൾപ്പെടെ നോക്കിയാൽ കാണുന്ന ദൂരത്താണ്. അപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകൃതിക്ഷോഭം എന്ന രീതിയിൽ ഉരുൾപൊട്ടി അതിൻ്റെ വലിയ ആകുലതകൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വയനാട് മുൻപും അഭിമുഖീകരിച്ചിട്ടുള്ള വലിയ പ്രശ്നം തന്നെയാണ് ഈ വന്യമൃഗ ആക്രമണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ അട്ടമല ഭാഗത്ത് ഇതിനു മുമ്പും പുലിയെ കണ്ടിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ ഈ വന്യമൃഗ ശല്യവും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തവും ഒക്കെ എത്തുന്ന വലിയ പ്രയാസത്തിലേക്ക് നമുക്ക് ഈ പശുവിനെ ചികിത്സിച്ചിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡോക്ടറോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. ഡോക്ടർ നേരത്തെ പറഞ്ഞത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ജയേഷ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ പശുവിന് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുള്ളത്. ഡോക്ടറെ, ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യം? അപകടാവസ്ഥയിലല്ല, മുറിവുണങ്ങാൻ കുറച്ച് ദിവസം എടുക്കും. അതിനുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അത് തിന്നു തുടങ്ങിയാൽ പേടിക്കേണ്ട ആവശ്യമില്ല.
ഇതിന്റെ മുകൾ ഭാഗത്താണ് തോന്നല്ലേ മാന്തിട്ടേ ഉള്ളൂ, നഖം കൊണ്ടിട്ടേ ഉള്ളൂ, കടിയിട്ടില്ല. സാധാരണ മറിച്ചിട്ട് കഴിച്ചിട്ടില്ല, രക്ഷപ്പെടും. ഇല്ല, വേദന കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, വേദന കുറയാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലീഡിംഗ് ഇതൊക്കെ? ബ്ലീഡിംഗ് ഒന്നുമില്ല, നിന്നു, അതൊക്കെ നിന്നു. എന്തായാലും ഒരു വലിയ പ്രശ്നം തന്നെയാണ്, കാരണം നിരവധിയായിട്ടുള്ള ഈ കന്നുകാലികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ഇങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ നിന്നായി അഴിച്ചുവിട്ടതൊക്കെ ഈ മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് വനമേഖലയുണ്ട്. അപ്പോൾ പുലിയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളും എല്ലാം തന്നെ ഈ മേഖലയിലേക്ക് എത്തുന്നത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ മേഖലയിൽ. അർജുനും നിൽക്കുന്നത്, അർജുനും നമ്മുടെ വാർത്താ സംഘവും കൂടി സുരക്ഷിതരായി വേണം ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ. അവിടെ ജനകീയ തെരച്ചിൽ നടക്കുന്നുണ്ട്. അട്ടമലയിൽ നിന്ന് ഒരു ശരീരഭാഗം കിട്ടിയതായുള്ള സൂചനയും വരുന്നുണ്ട്. അർജുൻ സൂക്ഷിച്ച് ആ മേഖലയിലൂടെ സഞ്ചരിക്കുക. ആ പശുക്കിടാവിന് ഇപ്പോൾ സാരമായ പരിക്കില്ല എന്നതാണ് ഡോക്ടർ നൽകുന്ന വിവരം. പശുക്കിടാവിന്റെ പുറത്ത് പുലിയുടെ കയ്യോ കാലോ പതിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ആ നഖപ്പാടുകൾ മാത്രമാണുള്ളത്. ചികിത്സ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർ വ്യക്തമാക്കുന്നത്. അട്ടമലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാടും വാർത്താ സംഘവും നൽകിയത്.